ശശി തരൂരിനെ എഐസിസി വക്താവ് സ്ഥാനത്തു നിന്നും പുറത്താക്കി നരേന്ദ്രമോദിയെ അനുകൂലിച്ച നിലപാടിനെ തുടർന്നാണ് എഐസിസിയുടെ നടപടി നരേന്ദ്രമോദി അനുകൂല പ്രസ്താവനകൾ നടത്തുന്ന തരൂരിനെതിരെ അച്ചടക്ക നടപടി വേണമെന്ന കെപിസിസിയുടെ പരാതി എഐസിസി പരിഗണിച്ചു ഇക്കാര്യത്തിൽ തരൂരിനെ വക്താവ് സ്ഥാനത്തു നിന്നും നീക്കണമെന്ന് എ കെ ആന്റണി അധ്യക്ഷനായ അച്ചടക്ക സമിതിയും ശുപാർശ ചെയ്തു വക്താക്കളുടെ പാനലിൽ നിന്നും തരൂരിനെ നീക്കി വിവാദം ഒഴിവാക്കാനുള്ള മുഖമിനുക്കൽ ശ്രമമാണ് എഐസിസി നടത്തിയത് സംഘടനാ ചുമതലയുള്ള എഐസിസി ജനറൽ സെക്രട്ടറി ജനാർദ്ദൻ ത്രിവേദി ശശി തരൂരിനെതിരെ അച്ചടക്ക നടപടി കൈക്കൊണ്ട വാർത്താക്കുറിപ്പ് പുറത്തിറക്കി സുനന്ദ പുഷ്കറിന്റെ ദുരൂഹമരണത്തെക്കുറിച്ചുള്ള പുതിയ കണ്ടെത്തലുകളും തരൂരിനെതിരെ നടപടിയെടുക്കാൻ കാരണമായിട്ടുണ്ട് എന്നാൽ തന്റെ ഭാഗം കേൾക്കാതെയാണ് എഐസിസിയുടെ നടപടിയെന്ന് ശശി തരൂർ വ്യക്തമാക്കി കെ പി സി സിയുടെ പരാതി കണ്ടിട്ട് പോലുമില്ല കേന്ദ്ര നേതൃത്വത്തിന് ഇക്കാര്യത്തിൽ വിശദീകരണം തേടാമായിരുന്നു എന്നും തരൂർ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു സാധാരണ കോൺഗ്രസ് പ്രവർത്തകനെന്ന നിലയിൽ പാർട്ടി തീരുമാനം അംഗീകരിക്കുന്നു നേരിട്ട് മാധ്യമങ്ങളോട് സംസാരിക്കാൻ തരൂർ തയ്യാറായിട്ടില്ല വസതിയിൽ പ്രതികരണം ആരാഞ്ഞ മാധ്യമപ്രവർത്തകർക്ക് എം പിയുടെ ലെറ്റർ പാഡിൽ തയ്യാറാക്കിയ വിശദീകരണ കുറിപ്പ് നൽകുകയായിരുന്നു എ ഐ സി സി വക്താവ് എന്ന നിലയിൽ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി തന്റെ ജോലി നിർവഹിക്കാത്ത ശശി തരൂറിനെ ഒരർത്ഥത്തിൽ എ ഐ സി സിയുടെ ഈ നടപടി ഗുണകരമാണ് എന്നാൽ തന്റെ ഭാഗം കേൾക്കാതെയാണ് ഈ നടപടിയെടുത്തതെന്നും ശശി തരൂർ ആരോപിക്കുന്നുണ്ട് ദില്ലിയിലെ ശശി തരൂറിന്റെ വസതിക്ക് മുന്നിൽ നിന്നും റിപ്പോർട്ടർ സന്തോഷ് സ്റ്റർലിംഗിനും ക്യാമറമാൻ രാജീവ് കണ്ണാടിക്കുമൊപ്പം ബിജേഷ് നടുവിൽ എഐസിസിയുടെ ഈ തീരുമാനത്തോടൊപ്പം തന്നെ സുനന്ദ പുഷ്കറിന്റെ മരണം അന്വേഷിക്കാൻ ഒരു പ്രത്യേക സംഘം രൂപീകരിക്കാനുള്ള തീരുമാനവും ഇന്ന് തന്നെ ഉണ്ടായിരിക്കുന്നു ദില്ലി പോലീസിന്റെ പ്രത്യേക സംഘമായിരിക്കും അന്വേഷണം നടത്തുക ഈ ഒരു സാഹചര്യമാണ് ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുന്നത് എഐസിസിയുടെ തീരുമാനം ഇത് ശശി തരൂറിനെ അച്ചടക്കം പഠിപ്പിക്കുമോ ആ വിധത്തിലാണ് ഇന്ന് ചർച്ചകൾ നടക്കുക നമ്മോടൊപ്പം ചർച്ചയിൽ പങ്കുചേരുന്നത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ പി വി തോമസ് ബി ജെ പി നേതാവ് ശ്രീ ജെ ആർ പത്മകുമാർ കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് പി എ സലീം ഒപ്പം തന്നെ ടെലിഫോൺ ലൈനിൽ ശ്രീ ഉഴവൂർ വിജയനെയും പ്രതീക്ഷിക്കുന്നു ആദ്യം തന്നെ ശ്രീ പി വി തോമസിലേക്ക് പോവുകയാണ് ദില്ലി സ്റ്റുഡിയോയിൽ നിന്നും അദ്ദേഹം തത്സമയം ചേരുന്നുണ്ട് ഇതൊരു അച്ചടക്ക നടപടിയാണോ തരൂറിനെ സംബന്ധിച്ചിടത്തോളം ശ്രീ പി വി തോമസ് ഇത് ഇതൊരു മുഖം രക്ഷിക്കാനുള്ള ഒരു സംഭവമായിട്ട് ഞാൻ കാണുന്നുള്ളൂ കാരണം നമുക്കറിയാം അഭിഷേക് മനു സിംഗ്വിയെ ഇതുപോലെ തന്നെ സ്പോക്സ്മാൻ സ്ഥാനത്തു നിന്ന് മാറ്റിയ സംഭവം നമുക്കറിയാം അദ്ദേഹം ഒരു സ്റ്റിംഗ് ഓപ്പറേഷനിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ അപഹിതമായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം കണ്ടതിന് ശേഷം അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി അദ്ദേഹം ഇന്നും വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ശശി തരൂറും തൽക്കാലത്തേക്കൊന്ന് മാറി നിൽക്കും അത് ഒരുപക്ഷെ കേരളത്തിലെ കോൺഗ്രസ്സുകാരെ സന്തോഷിപ്പിച്ചേക്കാം അതായത് സുധീറിനെയൊക്കെ സന്തോഷിപ്പിച്ചേക്കാം പക്ഷേ അദ്ദേഹം വീണ്ടും തിരിച്ചു വരും പക്ഷേ തിരിച്ചു വരും എന്ന് ഞാൻ പറയുമ്പോൾ അദ്ദേഹം ബി ജെ പിയിൽ ചേർന്നില്ലെങ്കിൽ അറിയാൻ പാടില്ല എന്താണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളതെന്ന് നമുക്ക് ആർക്കും ഊഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സംഭവങ്ങൾ നടന്നിരിക്കാം പക്ഷേ അല്ലെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം വീണ്ടും തിരിച്ചു വരികയും അദ്ദേഹം കോൺഗ്രസിൻ്റെ ഒരു വക്താവായിട്ട് പൂർവാധികം ശക്തിയോടെ വരികയും ചെയ്യും എന്നുള്ള കാര്യത്തിൽ ആരും സംശയം ശിക്ഷയൊന്നുമല്ലത് അദ്ദേഹത്തിനെതിരായിട്ട് അതിനെ ശാസിക്കുകയൊന്നും ചെയ്തിട്ടില്ല അദ്ദേഹത്തിൻ്റെ നടപടി തെറ്റാണ് അല്ലെങ്കിൽ എന്തുകൊണ്ട് തെറ്റാണ് എന്നുള്ള കാര്യത്തിലൊന്നും യാതൊരൊന്നുമില്ല വളരെ മൗനമായിട്ട് വളരെ സന്തോഷമായിട്ട് പറഞ്ഞിരിക്കുന്നു അദ്ദേഹത്തെ മാറ്റിയിരിക്കുന്നു എന്ന് പറയുന്നു ഇതുകൊണ്ടൊന്നും ഇത് ഈ സംഭവം തീരുന്നില്ല ശ്രീ അഡ്വക്കേറ്റ് പി എസ് സലീം ഇത് തന്നെയാണ് ഇതിനകത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയം ഒരു അച്ചടക്ക നടപടി എന്ന് ഇതിനെ എങ്ങനെ വിലയിരുത്താനാകും എഐസിസി വക്താവായി തുടരുന്നുണ്ട് എങ്കിൽ കൂടി ആ രീതിയിലുള്ള യാതൊരു പ്രവർത്തനങ്ങളും സമീപകാലത്തെങ്കിലും ശശി തരൂരിൻ്റെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല അങ്ങനെയുള്ളൊരു വ്യക്തിയെ ഇങ്ങനെ ഒരു നടപടി എടുക്കുന്നു എന്ന തരത്തിൽ കാണിക്കുന്നത് ആ വിധത്തിൽ വായിച്ചെടുക്കാനാകുമോ അങ്ങനെ തന്നെയാണ് വിമർശനം ഉയർന്നത് ശ്രീ സലീം അല്ല സൗമ്യ ഈ ഒരു വിമർശനത്തിൽ യാതൊരു അടിസ്ഥാനവുമില്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പറയുന്ന ഒരു പാർട്ടിയുടെ ദേശീയ വക്താവിൻ്റെ ചുമതല നിർവഹിക്കുന്ന ശശി തരൂരിനെ ആ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തു എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടി ഈ വിഷയത്തെ എത്രമാത്രം ഗൗരവത്തോടുകൂടി സമീപിച്ചു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി നൽകിയ സമഗ്രമായ ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ശശി തരൂര് ഇന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ വഹിക്കുന്ന പദവി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ദേശീയ വക്താവാണ് ആ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തു എന്ന് പറഞ്ഞാൽ അത് ആരതിനെന്ത് വ്യാഖ്യാനം നൽകിയാലും കോൺഗ്രസിൽ ഒരു പ്രവർത്തകന് നൽകാൻ കഴിയുന്ന അതിശക്തമായ താക്കീതാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കുന്ന ഒരു തീരുമാനമാണ്
അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി കൈക്കൊണ്ടിട്ടുള്ളത്. ആ തീരുമാനത്തിൻ്റെ പിന്നിൽ കേരളം ദേശീയ രാഷ്ട്രീയത്തിന് സമ്മാനിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അച്ചടക്ക സമിതിയിൽ ഉള്ള ശ്രീ എ കെ ആന്റണിയുടെ പങ്കാളിത്തം കൂടി ആ തീരുമാനത്തിലുണ്ടെന്നറിയണം. ഒരുപാട് പ്രചരണമുണ്ടായിരുന്നു, ശശി തരൂരിനെതിരെ കോൺഗ്രസ് നടപടി സ്വീകരിക്കില്ല, ശശി തരൂരിനെതിരായി കെ പി സി സി എന്ത് റിപ്പോർട്ട് നൽകിയാലും അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിൽ ശശി തരൂരിന് വലിയ സ്വാധീനമുള്ളതുകൊണ്ട് ഒരു നടപടിയും ഉണ്ടാവില്ലെന്ന് പല മാധ്യമങ്ങളും പ്രചരിപ്പിച്ചിട്ട് ആ പ്രചരണങ്ങൾക്കതീതമായി ഒരു ശക്തമായ നിലപാട് സ്വീകരിക്കാൻ ശശി തരൂർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ വഹിക്കുന്ന സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ നീക്കം ചെയ്യാനുള്ള തീരുമാനം അത് തന്നെയാണ് കോൺഗ്രസിന് ഈ കാര്യത്തിൽ ഒരു പ്രവർത്തകനെതിരായി സ്വീകരിക്കാൻ കഴിയുന്ന ഏറ്റവും ശക്തമായ കടുത്ത നിലപാടെന്ന് വ്യക്തമാക്കാൻ. യെസ്, തിരികെ വരാം. ശ്രീ ഉഴവൂർ വിജയൻ, അങ്ങനെ ഒരു ശക്തമായ നിലപാട്, പ്രത്യേകിച്ച് സംസ്ഥാന നേതൃത്വത്തിൻ്റെതും പോലുമല്ല, ദേശീയ നേതൃത്വത്തിൻ്റെ ഒരു നിലപാടാണ്, അത്തരം ശക്തമായ ഒരു നിലപാടാണ് തരൂരിനെതിരെ സ്വീകരിച്ചത് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? കടുത്ത നിലപാടെന്ന് പറഞ്ഞാൽ ഒരു പോലീസുകാരനെ അടുത്ത പോലീസ് സ്റ്റേഷനിലേക്ക് സ്ഥലം മാറ്റി എന്ന് പറയുന്നതിനേക്കാൾ കൂടിയ വലിയ ശിക്ഷ നടപടിയൊന്നും കിട്ടിയിട്ടില്ല ശശി തരൂരിന്. വക്താവെന്ന് പറഞ്ഞാൽ ഒരാളല്ല, നിരവധി വക്താക്കൾ സംസ്ഥാനത്തും കേന്ദ്രത്തിലും കോൺഗ്രസിനുണ്ട്. അതൊരു പത്രസമ്മേളനം നടത്തുക എന്നല്ലാതെ വക്താവിന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ആ പണിയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമല്ല. സത്യം പറഞ്ഞാൽ ഈ ശശി തരൂര് ഒരു കോൺഗ്രസ്സുകാരനല്ല. അദ്ദേഹത്തെ ഇപ്പം മാറ്റിയിരിക്കുന്നത് കോൺഗ്രസിന്റെ വക്താവിന്റെ സ്ഥാനത്ത് നിന്ന് ബി ജെ പിയുടെ വക്താവായി മാറ്റി എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഇപ്പോൾ ഉള്ളൂ. അദ്ദേഹം ബി ജെ പിയുടെ വക്താവാണ്, സത്യത്തിൽ റെക്കോർഡിലില്ല എന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹം മഹാത്മാഗാന്ധിയിൽ വിശ്വസിക്കുന്ന കോൺഗ്രസിന്റെ നേതാവാകാൻ യോഗ്യനായ ആളല്ല. അദ്ദേഹം ഒരു വിദേശ രീതിയിലുള്ള പെരുമാറ്റമാണ് അദ്ദേഹം ഇതുവരെ നടത്തിയിട്ടുള്ളത്. ജനഗണമെന്ന് പാടുമ്പോൾ പോലും നെഞ്ചത്ത് കൈ വെക്കുന്ന ആളാണ്, അറ്റൻഷനായി നിൽക്കുന്ന ആളല്ല അദ്ദേഹം. എത്രയോ വിവാദങ്ങൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. പാകിസ്ഥാനിലെ ഒരാളെ സ്നേഹിച്ചതിന്റെ പേരിലാണ് സുനന്ദ പുഷ്കറുമായി വഴക്കുണ്ടാകുകയും ഈ ദുർഗതി അവർക്ക് ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത് എന്നൊക്കെ ആളുകൾക്കറിയാം. സ്വന്തം മക്കളെ കൂടെ നിർത്തി കല്യാണം കഴിക്കാനുള്ള അവസരമുണ്ടായിട്ടുണ്ട് എന്നുള്ളതല്ലാതെ വിവാഹം കൂടുതൽ കഴിച്ചതാണ് ഒരു ക്വാളിഫിക്കേഷൻ എങ്കിൽ ശശി തരൂർ മിടുക്കനാണെന്ന് പറയാം. അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരന്റെ വേഷമോ, സാധാരണ കതർ മുണ്ട് കതർ ഷർട്ടുമിട്ടാണല്ലോ കോൺഗ്രസ്സുകാർ കേരളത്തിലൂടെ നടക്കുന്നത്. ഇത് ഒരു 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 തരത്തിലും ഇന്ത്യയുടെ സംസ്കാരവുമായി യോജിക്കുന്ന ഒരാളല്ല ശശി തരൂർ. അദ്ദേഹത്തെ കോൺഗ്രസ്സുകാരനായി കണക്കാക്കാനും കഴിയില്ല. അതുകൊണ്ട് പി എസ് എല്ലും എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ്. അദ്ദേഹം പറഞ്ഞ ഒരു കടുത്ത നടപടിയായി പോയി. എത്രയോ മുമ്പേ നടപടിയെടുത്ത് പുറത്താക്കേണ്ട ആളായിരുന്നു ശശി തരൂര്. അതുകൊണ്ടൊരു വീരകൃത്യം കെ പി സിയും എ സി സിയും ചെയ്തു എന്ന് പറഞ്ഞാൽ കേൾക്കുന്നവർക്ക് ഒരു കോമഡിയായി മാത്രമേ സൗമ്യ തോന്നുകയുള്ളൂ. തിരികെ വരാം. ഏതായാലും ബി ജെ പി വക്താവായോ എന്ന് നമ്മുടെ ബി ജെ പി നേതാവ് ജി ആർ പത്മകുമാർ സാർ തന്നെ പറയും. സ്വച്ഛ ഭാരത് പദ്ധതിയെ പുകഴ്ത്തി പറഞ്ഞതുകൊണ്ടാണ് ഇത്രയേറെ പൊല്ലാപ്പുണ്ടായത് തരൂരിന്. പക്ഷെ അതിന് തരൂരിന് കൃത്യമായ ന്യായീകരണവും ഉണ്ടായിരുന്നു. ഗാന്ധി പിന്തുടർന്ന നയമാണ് അത്, അതുകൊണ്ടാണ് അതിനെ പുകഴ്ത്തി പറഞ്ഞതെന്ന്. ഈ അച്ചടക്ക നടപടി എന്ന് കെ പി സി സി അവകാശപ്പെടുന്ന ഈ ഒരു നടപടിക്ക് ശേഷവും തരൂരിന് ആ നിലപാടിൽ നിന്ന് മാറ്റം വരുത്താൻ പറ്റുമോ? കോൺഗ്രസ് ഇപ്പോൾ വക്താവ് സ്ഥാനത്തു നിന്ന് തരൂറിനെ മാറ്റിയതായിട്ടാണ് ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നതാണ്. അല്ല, എന്തിനു വേണ്ടിയിട്ടാണ് നടപടിയെടുത്തതെന്നുള്ളൊരു വ്യക്തമല്ലല്ലോ. സ്വച്ഛ ഭാരത മിഷൻ ആയി ബന്ധപ്പെട്ട് ആ പദ്ധതിയാണോ കോൺഗ്രസ് എതിർക്കുന്നത്? മോഡിയെന്ന് മോഡിയുടെ വ്യക്തിപരമായ അല്ലെങ്കിൽ രാഷ്ട്രീയ നിലപാടല്ലല്ലോ. ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി, ആ പ്രധാനമന്ത്രി സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രഖ്യാപിച്ച ഒരു പരിപാടി, അത് ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയൊരു മാസ് മൂവ്മെൻ്റ് ആക്കിക്കൊണ്ട് ഇന്ത്യ മഹാത്മാഗാന്ധിയുടെ ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടണം എന്നുള്ള സ്വപ്നത്തോടൊപ്പം തന്നെ ശുചിത്വവും വൃത്തിയുമുള്ളൊരു ഭാരതം എന്നാണ് അദ്ദേഹത്തിൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ 150-ാം ജന്മദിനത്തിൽ അദ്ദേഹത്തിന് നൽകാവുന്ന ഏറ്റവും വലിയൊരു ശ്രദ്ധാഞ്ജലി എന്നുള്ള നിലയിൽ ഒരു ക്ലീൻ ഇന്ത്യ, ഒരു വൃത്തിയുള്ളൊരു ഭാരതം സംഭാവന ചെയ്യാൻ ഇന്ത്യാ ഗവൺമെൻറ് പ്രഖ്യാപിച്ച ഒരു പരിപാടിയെ അനുകൂലിച്ചതാണോ ശശി തരൂർ ചെയ്ത തെറ്റ്? വ്യക്തമാണ് ഇത്, അതൊന്നും അല്ല ഈ കാര്യം. അദ്ദേഹത്തിൻ്റെ വക്താവ് സ്ഥാനത്ത് നിന്ന് മാറ്റി അല്ല മാറ്റിയില്ല എന്നുള്ള അവരുടെ പാർട്ടിയുടെ ആഭ്യന്തര പ്രശ്നം. ഈ പദ്ധതിയെ
കോൺഗ്രസ് എതിർക്കുന്നുണ്ടോ? എതിർക്കുന്നുണ്ടെങ്കിൽ അതിൽ എന്താണ് അതിന് കാരണം? ഇതിപ്പോ കേരളത്തിൽ നിന്ന് വലിയൊരു റിപ്പോർട്ട് അങ്ങോട്ട് കൊടുത്തു, ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ AICC വക്താവ് സ്ഥാനം മാറ്റി എന്ന് പറയുന്നത് വളരെ ബാലിശമായ ഒരു കാര്യമാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, അദ്ദേഹം വക്താവായി ഇരിക്കുന്നത് സെൻട്രൽ ഓഫീസ് അവിടെ AICC ഓഫീസിലാണ്, അവിടെ വെച്ചിട്ട് പത്രസമ്മേളനം നടത്തിയ ഒരു പ്രസ്താവനയുടെ അടിസ്ഥാനത്തിലല്ല അദ്ദേഹത്തെ മാറ്റിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ സ്വകാര്യമായിട്ടുള്ള ട്വിറ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തെ മാറ്റിയിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ ഇദ്ദേഹം ഈ വ്യക്തിപരമായി അദ്ദേഹം പറഞ്ഞൊരു അഭിപ്രായം നരേന്ദ്രമോദിയെ പുകഴ്ത്തുന്നു എന്നുള്ള രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്തിട്ടുള്ളത്. സത്യത്തിൽ AICC ഒരു പരാതി കോൺഗ്രസിൽ നിന്ന് എഴുതി വാങ്ങി, ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ പുറത്താക്കിയത്, ഈ വക്താവ് സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു കാര്യം കോൺഗ്രസ്സുകാരത്തിൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സലീം വ്യക്തമാക്കാനുള്ളത്, ഈ മാസം നവംബർ മാസം 14-ാം തീയതി നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനം മുതൽ ഇന്ന് പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ ജന്മദിനമായ നവംബർ 19-ാം തീയതി വരെ ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു ശുചിത്വ പരിപാടി പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എല്ലാ അംഗനവാടികളും നഴ്സറികളും ഒക്കെ ഇതിൽ പങ്കാളികളാവണമെന്ന് ഒരു ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഇതിനെ കോൺഗ്രസ് എതിർക്കുമോ? അപ്പൊ അതിനെ ആരെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാർ അനുകൂലിച്ചാൽ അതിനെ തള്ളിപ്പറയാൻ കോൺഗ്രസ് തയ്യാറാകുമോ? ഇപ്പോഴും സങ്കുചിതമായ നിലപാടാണ് കോൺഗ്രസ് ഈ സമീപനം തീരുമാനിച്ച് ഈ കാര്യത്തിൽ എടുത്തിട്ടുള്ളത്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്വച്ഛ ഭാരത മിഷനെ അല്ലെങ്കിൽ അഭിയാൻ പദ്ധതിയെ കോൺഗ്രസ് എതിർക്കുന്നുണ്ടോ? അത് ജനങ്ങളോട് പറയുക. എസ്, തിരികെ വരാം. ശ്രീ PV തോമസ്, നമ്മൾ കണ്ടതാണ് IPL വിവാദവുമായി ബന്ധപ്പെട്ട് അന്നുണ്ടായ സംഭവ വികാസങ്ങൾ. അന്ന് ആന്റണിയുടെ നേതൃത്വത്തിലായിരുന്നു അദ്ദേഹത്തിനെ മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കുക എന്നൊരു തീരുമാനം വന്നത്. പിന്നീട് മന്ത്രിസഭയിലേക്ക് എടുക്കുന്നു, സുനന്ദയുടെ വിഷയം വരുന്നു, രണ്ടാമതും MP ആയി മത്സരിക്കുന്നു. നമുക്കറിയാം മറ്റ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് നേതാക്കൾക്കൊക്കെ ശശി തരൂർ എന്ന് പറയുന്ന വലിയൊരു വികാരമില്ല. അതിനപ്പുറത്തേക്ക് ഹൈക്കമാൻഡിന്റെ നോമിനിയായാണ് അദ്ദേഹം ഇവിടെ അവതരിക്കുന്നത് തന്നെ. ഇത്തരത്തിൽ ആവർത്തിച്ച് ഇങ്ങനെ വിഷയങ്ങൾ വരുമ്പോഴും നമുക്കറിയാം KPCC റിപ്പോർട്ട് കൊടുത്തപ്പോൾ അതിനെ ആദ്യം തന്നെ പുച്ഛിച്ചാണ് ട്വീറ്റ് ശശി തരൂർ ഇട്ടത്. KPCC കാര്യങ്ങൾ ഏതായാലും കേട്ടുകേൾവി അല്ലാതെ ബാക്കി കാര്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കുമെന്ന് കരുതുന്നു എന്ന്. അത്തരത്തിൽ പോലും പ്രകോപനപരമായി സംസാരിക്കുമ്പോഴും എന്തുകൊണ്ട് ഹൈക്കമാൻഡ് തരൂറിനെ ഭയപ്പെടുന്നു? ഹൈക്കമാൻഡിന് തരൂറിനോട് തീർച്ചയായിട്ടും ഒരു സോഫ്റ്റ് കോർണറുണ്ട്. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാറ്റിൽ ക്ലാസ് എന്നുള്ള ആ പോട്ടെ, അതൊരു കൊള്ളാം. അതുപോലെ തന്നെ മോഡി അദ്ദേഹത്തോട് പറഞ്ഞു ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് 60 മില്യൺ കോടിയുടെ വിലയുള്ള ഭാര്യയെന്ന് പറഞ്ഞു. അതും അദ്ദേഹം ഭംഗിയായിട്ട് മറുപടി പറഞ്ഞു. അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെ. പക്ഷെ ശശി തരൂറിന് അദ്ദേഹത്തിന് എന്തോ ചില ധാരണകളുണ്ട്. അദ്ദേഹം കേരളത്തിലെ കോൺഗ്രസ്സുകാരെക്കായാലും അല്ലെങ്കിൽ ഇവിടുത്തെ കോൺഗ്രസ്സുകാരെക്കായാലൊക്കെ അതീതനായിട്ടുള്ള ഒരു വലിയ ബുദ്ധിജീവിയാണെന്നോ ബുദ്ധിമാനാണെന്നോ ഒക്കെ അദ്ദേഹത്തിന് തോന്നുന്നുണ്ടായിരിക്കാം. പക്ഷേ റോഡിലൂടെ മുദ്രാവാക്യം വിളിച്ചും പോസ്റ്റർ ഇട്ടും നടന്ന കോൺഗ്രസ്സുകാർക്ക് ഒരുപക്ഷെ അതിനെ അംഗീകരിക്കാൻ സാധിക്കുകയില്ല. ഈ ഭൗതിക ജാടകളും കാര്യങ്ങളൊന്നും അങ്ങനെയൊന്നും ഏക്കാൻ പോകുന്ന കാര്യങ്ങളൊന്നുമല്ല. നിങ്ങളൊരു സാധാരണക്കാരൻ്റെ നേതാവാണോ എന്നുള്ള കാര്യമാണ് പറയേണ്ടത്. അപ്പോൾ ആ കാര്യത്തിൽ അദ്ദേഹം പരാജയപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിന് എപ്പോഴും ഒരു അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ഇപ്പോൾ സോണിയാഗാന്ധി ആയാലും അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ആയാലും അവരുടെ എല്ലാം മുമ്പിൽ അദ്ദേഹത്തിനൊരു ഒരു ജയൻ്റാണ്, ഒരു ഇൻ്റലക്ച്വൽ ജയൻ്റാണ്. ഇങ്ങനെയൊന്നുമല്ല കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത്. കോൺഗ്രസ് പാർട്ടിക്ക് അതിൻ്റേതായിട്ടുള്ള സംസ്കാരമുണ്ട്. അതിന് പാർട്ടിയുടെ ആൾക്കാർ, പാർട്ടിയിൽ നിന്ന് വന്ന ആൾക്കാരെയാണ് അവർ അംഗീകരിച്ചിട്ടുള്ളത്. പക്ഷേ ഇത് എവിടുന്നോ കൊണ്ടുവന്നു നിർത്തി, അത് കയറുന്നറിയാണ്ട് കൊണ്ടുവന്നു പോലെ ഒന്നും അല്ല ഇത്. അദ്ദേഹത്തിന് സ്വന്തമായിട്ടുള്ള ചില ജാടകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അത് കോൺഗ്രസിന് സഹായിച്ചോ സഹായിച്ചില്ലയോ എന്ന് പറഞ്ഞാൽ പോലും അദ്ദേഹത്തിൻ്റെ വ്യക്തിജീവിതമാണ് ഇപ്പോൾ ശരിക്കും കോൺഗ്രസിൻ്റെ ഭാരമായി തീർന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചതെന്നുള്ള കാര്യം ആരും ചോദിക്കും. അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് കാര്യമാണ് നമ്മൾ ചോദിച്ചാൽ പോലും തീർച്ചയായിട്ടും ഒരു പബ്ലിക് ആയിട്ടുള്ള ഒരു പൊതുക്കാര്യ പ്രവർത്തകൻ്റെ കുടുംബത്തിൽ നടക്കുന്ന സംഭവങ്ങൾ, അത് എന്താണ് സംഭവിച്ചെന്ന കാര്യത്തെക്കുറിച്ച് ആൾക്കാർക്ക് ആകാംക്ഷയുണ്ട്, തീർച്ചയായിട്ടുമുണ്ട്. അത് ആ കാര്യത്തിൽ അദ്ദേഹം എന്താണ് ചെയ്യുന്ന ആൾക്കാർക്കറിയണം. ഇപ്പം അദ്ദേഹത്തിൻ്റെ ഇത് വക്താവിൻ്റെ സ്ഥാനത്ത് നിന്ന് മാറ്റി, ശരിയാണ്, അത് വലിയ വിജയമായിട്ട് കോൺഗ്രസ്സുകാർ പറഞ്ഞാൽ പോലും, ഞാൻ പറയുന്ന അദ്ദേഹം സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റിൽ ഏറ്റവും കൂടുതലായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ വക്താവ് സ്ഥാനത്ത് മാറ്റിയാലും അദ്ദേഹത്തിന് പറയാനുള്ള അദ്ദേഹം പറയും. അദ്ദേഹം ട്വിറ്ററിലൂടെയോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലൂടെയോ ഒക്കെ അദ്ദേഹം പ്രതികരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഈ മാറ്റത്തിന് യാതൊരു അർത്ഥവുമില്ല. ശശി തരൂർ തീർച്ചയായിട്ടും ശശി തരൂരിന് പറയാനുള്ള പറയലും അദ്ദേഹം അദ്ദേഹത്തിന് അതേപോലെ രണ്ട് വള്ളത്തിൽ അദ്ദേഹം കാലി ചവിട്ടിയിരിക്കുകയാണ്.
ഒന്ന് കോൺഗ്രസും ഒന്ന് ബിജെപിയും അപ്പോൾ ഇവർ രണ്ടുപേർക്കും സപ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെങ്കിൽ കോൺഗ്രസിന് മറ്റേണ്ടതായിട്ട് വരും ദിഗ്വിജയ് സിംഗ് ഒക്കെ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാനുണ്ടായത് അപ്പോൾ അദ്ദേഹത്തിന് അറിയാം ഇത് കോൺഗ്രസിൻ്റെ ദുർബലതയാണ് ബലഹീനതയാണ് അദ്ദേഹത്തെ അങ്ങനെ തള്ളിപ്പറയല അതുപോലെ തന്നെ തരൂര് ശരിക്കും സുന്ദരമായിട്ട് ബി ജെ പിക്കാരെയും നരേന്ദ്ര മോഡിയും കൾട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം സുരക്ഷിതനാണ് ഒരു കാര്യത്തിലും അദ്ദേഹത്തിന് ഭയക്കേണ്ട കാര്യമില്ല ഈ മാറ്റമൊക്കെ ഈ സസ്പെൻഷനൊക്കെ വെറും ഒരു നൈമിഷികമാണ് ജാടയാണ് അതിലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ശ്രീ പി എസ് സലീം കെ പി സി സി റിപ്പോർട്ട് നൽകിയപ്പോൾ തന്നെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ് താഴേക്കിടയിലുള്ള കോൺഗ്രസ് നേതാക്കൾ പോലും അസ്വസ്ഥരാണ് തരൂരിൻ്റെ വിഷയത്തിൽ തരൂരിനെ ആവർത്തിച്ചുള്ള ഈ മോഡിയെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ഇത്തരം സ്റ്റേറ്റ്മെൻറ്റുകളിലൊക്കെ തന്നെ ഇവിടെ ഈ ഇത്തരത്തിൽ എ സി സി വക്താവ് സ്ഥാനത്തുനിന്ന് മാറ്റി എന്നതിനപ്പുറം ഒരു വിശദീകരണം തേടിയിട്ടില്ല ഒരു ശാസന നൽകിയിട്ടില്ല ഈ വക്താവ് സ്ഥാനത്ത് നിന്ന് മാറ്റി എന്ന് കരുതി ഭാവിയിൽ വീണ്ടും മോഡിയെ പ്രകീർത്തിച്ച് രംഗത്തെത്തിയാൽ അത് കോൺഗ്രസ്സുകാരനായ ശശി തരൂരിൻ്റെ വാക്കുകളായി തന്നെ അല്ലെ ആൾക്കാർ കണക്കാക്കുക ശ്രീ സലീം അല്ല സൗമ്യ സൗമ്യ ഇതിന് നൽകുന്ന വ്യാഖ്യാനം ഒരു തരത്തിൽ അംഗീകരിക്കാൻ കഴിയില്ല എ ഐ സി സി വക്താവ് സ്ഥാനത്ത് നിന്ന് ശശി തരൂരിനെ നീക്കം ചെയ്തു എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് നൽകാൻ കഴിയുന്ന ഈ ഘട്ടത്തിൽ നൽകാൻ കഴിയുന്ന ഏറ്റവും കടുത്ത ശിക്ഷയാണ് ഇവിടെ സൗമ്യ സൂചിപ്പിച്ചൊരു കാര്യം ഒരു വിശദീകരണം പോലും ചോദിച്ചില്ല എന്നുള്ളതാണ് ശശി തരൂരിൻ്റെ വേദന അത് തന്നെയാണ് പക്ഷേ പകൽ വെളിച്ചം പോലെ ഞങ്ങൾക്ക് ബോധ്യമുള്ളൊരു കാര്യത്തിൽ ഒരു വിശദീകരണം പോലും ചോദിക്കാതെ കോൺഗ്രസ് ഹൈക്കമാൻഡിന് റിപ്പോർട്ട് നൽകാനുള്ള ആർജവം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി കാണിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ ശശി തരൂരിനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ദേശീയ വക്താവ് സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തു ഇതിനപ്പുറം നമുക്ക് ഒരു പാർട്ടി പ്രവർത്തകനെ ക്യാപിറ്റൽ പണിഷ്മെൻ്റ് ഒന്നും കൊടുക്കാൻ കഴിയില്ല കോൺഗ്രസ്സിന് അതിൻ്റേതായ രീതികളുണ്ട് അതിൻ്റേതായ നിയമാവലികളുണ്ട് ആ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ് ചെയ്തത് നാളെ എന്ത് സംഭവിക്കും എന്നുള്ളത് ശശി തരൂർ ഇതിൻ്റെ പേരിൽ പക്ഷേ ശശി തരൂരിൻ്റെ പ്രതികരണം ഞാൻ ശ്രദ്ധിച്ചു ഈ തീരുമാനം അംഗീകരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് നാളെ എന്ത് സംഭവിക്കും എന്നതിനെ കുറിച്ച് ഒരു പ്രവചനത്തിനും നമുക്കാർക്കും അതിന് കഴിയില്ല ഇവിടെ കാര്യങ്ങൾ വ്യക്തമാണ് കോൺഗ്രസ്സിനെടുക്കാൻ കഴിയുന്ന എല്ലാ പ്രവചനങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് ശശി തരൂരിനെതിരായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ശക്തമായ നിലപാട് ഞങ്ങൾ സ്വീകരിച്ചു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ശ്രീ ഉഴവൂർ വിജയനെ പോലെയുള്ള ഞങ്ങളുടെ മുൻകാല നേതാക്കളൊക്കെ വളരെ പരിഹാസത്തോടെ കണ്ടു ഇത് എൻ സി പിയുടെ വ്യക്താവൊന്നുമല്ല കോൺഗ്രസിൻ്റെ ദേശീയ വ്യക്താവെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഇന്ത്യയിലെ സീനിയർ നേതാക്കന്മാരാണ് അദ്ദേഹത്തോടൊപ്പം ഉള്ളത് ആ ഒരു സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിലൊരു മെസ്സേജുണ്ട് അതിലൊരു മുന്നറിയിപ്പുണ്ട് അതിലൊരു താക്കീതുണ്ട് പിന്നെ ഇവിടെ ഈ പത്മകുമാർ സൂചിപ്പിച്ചൊരു കാര്യം ഞങ്ങൾ ഈ സ്വച്ഛ് ഭാരതിനൊന്നും എതിർക്കുന്നില്ല പക്ഷേ നരേന്ദ്രമോദി ചൂവിലെടുത്ത് നിന്നപ്പോൾ തന്നെ ആപാദചൂടം കോരിത്തരിച്ച് മോദിയെ പ്രകീർത്തിക്കാൻ ഒരു കോൺഗ്രസ്സുകാരൻ മുന്നോട്ട് വന്നാൽ അതൊരു സ്വാഭാവികമായ പ്രതികരണമായി കാണാനുള്ള വിശാല മനസ്സൊന്നും കേരളത്തിലെ കോൺഗ്രസ്സിനില്ല വംശഗതിയുടെ പാപക്കരയുള്ള ഒരു പ്രധാനമന്ത്രിക്ക് മുമ്പിൽ സ്തുതിഗീതങ്ങളുമായി നിൽക്കാൻ ഒരു കോൺഗ്രസ് എം പിയെയും ഒരു കോൺഗ്രസ് പ്രവർത്തകനെയും അനുവദിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോലെ അഭിമാനകരമായ മതേതര പാരമ്പര്യമുള്ള ഒരു പ്രസ്ഥാനത്തിന് കഴിയാത്തത് കൊണ്ടാണ് ശശി തരൂര് എന്ത് വ്യാഖ്യാനങ്ങൾ നൽകിയാലും എന്ത് പ്രതിരോധം തീർത്താലും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല കോൺഗ്രസിൻ്റെ പിന്നിൽ ശശി തരൂരിൻ്റെ പിന്നിൽ മതേതര മനസ്സുള്ള ജനലക്ഷ്യങ്ങളുണ്ട് അവരെ വേദനിപ്പിക്കുന്ന അവരെ നൊമ്പരപ്പെടുത്തുന്ന ഒരു വാക്കിനും ഒരു പ്രശംസയ്ക്കും ഒരു പ്രകീർത്തനത്തെയും അനുവദിക്കാൻ കോൺഗ്രസ് തയ്യാറല്ല പക്ഷേ അതിൻ്റെ പേരിൽ മഹാത്മാഗാന്ധിയുടെ സന്ദേശമാണ് മഹാത്മാഗാന്ധിയുടെ ശുചിത്വ സങ്കല്പമാണ് ഞങ്ങൾ നടപ്പാക്കുന്നത് അതുകൊണ്ട് കോൺഗ്രസ് അതിനെ എതിർക്കുന്നു എന്നുള്ള രീതിയിൽ ഇവിടെ എൻ്റെ ബഹുമാന്യായ സ്നേഹിതൻ പത്മകുമാർ വല്ലാതെ
പ്രകോപിതമായി സംസാരിച്ചു. യെസ് ഏതായാലും സ്വാഭാവികമായും ശശി തരൂറിനെ കുറിച്ച് തന്നെ സംസാരിച്ചു വരുമ്പോൾ ഇന്ന് ദില്ലി പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു തീരുമാനം, ദില്ലി പോലീസിന്റെ പ്രത്യേക സംഘം സുനന്ദയുടെ കേസ് കൂടി അന്വേഷിക്കുന്നുണ്ട്. ആ ഒരു വിഷയത്തിൽ കൂടി കണക്ട് ചെയ്ത് ശശി തരൂറിന്റെ കാര്യങ്ങളെ വായിച്ചെടുക്കുന്നത് സ്വാഭാവികം മാത്രമാണ്. അതുകൊണ്ട് ശ്രീ ഉഴവൂർ വിജയൻ തങ്ങൾ ടെലിഫോൺ ലൈനിൽ തുടരുന്നുണ്ടായെന്ന് പ്രതീക്ഷിക്കുന്നു. സുനന്ദയുടെ മരണം, അതിനിപ്പുറം എം പി സ്ഥാനത്തേക്കുള്ള തരൂറിന്റെ സ്ഥാനാർത്ഥിത്വം, ആ സമയത്തൊന്നും ഉണ്ടാവാത്ത തരത്തിലുള്ള ഒരു അസ്വസ്ഥത പൊതുവിൽ നിലവിൽ കോൺഗ്രസിൽ, കേരളത്തിലെ കോൺഗ്രസിൽ ഉണ്ടോ? അതോ അതുവരെ ആ വിഷയങ്ങളിലെല്ലാം തന്നെ ഉണ്ടായിരുന്ന ഒരു അസ്വസ്ഥത അവരൊരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എന്ന് വേണോ കരുതാൻ ശ്രീ ഉഴവൂർ? തീർച്ചയായും സൗമ്യ, അങ്ങനെ വേണം കരുതാൻ. സത്യം പറഞ്ഞാൽ കോൺഗ്രസ് പോലൊരു പാർട്ടി ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇത്രയേറെ ആരോപണ വിധേയനായ ഒരു വ്യക്തിയെ സ്ഥാനാർത്ഥിയാക്കാൻ പാടില്ലായിരുന്നു എന്നാണ് എന്റെ അഭിപ്രായം. ജനങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യമല്ല, ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവിടെ ജയിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഈ ശശി തരൂരിന്റെ ജീവിതം തന്നെ ദുരൂഹത നിറഞ്ഞതാണ്. എങ്ങോട്ടാണ് അദ്ദേഹം പോകുന്നത് എന്ന് പറയാൻ പറ്റില്ല. അദ്ദേഹം ഒരു വലിയ കോടീശ്വരനാണ്, ഒരു ചെറിയ ആളല്ല. എ കെ ആന്റണിയെ പോലെ അല്ലെങ്കിൽ സുധീരനെ പോലെ അങ്ങനെ ഉള്ളവർക്ക് ഇദ്ദേഹത്തെ മാതൃകയായി സ്വീകരിക്കാൻ കഴിയില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മഹാത്മാഗാന്ധിയിൽ വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ലളിത ജീവിതത്തിലാണ് അവരെ വിശ്വസിക്കേണ്ടത്. ഇത് അങ്ങനെയാണോ? കോട്ടും സൂട്ടും ഇട്ട് ഒരു ഒരു പ്രത്യേക സ്റ്റൈലിൽ ഒരു വിദേശിയെ പോലെ പെരുമാറുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അതുകൊണ്ട് തീർച്ചയായും ശശി തരൂരിന്റെ പേരിൽ ഇതുപോലൊരു നടപടി എടുത്താൽ പോരാ. ഇപ്പൊ പത്മകുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് സന്തോഷമായി ഈ അവർ തിരുവനന്തപുരത്ത് നിന്ന് രാജഗോപാലിനെ തോൽപ്പിച്ച ഒരാളിപ്പോ ഈ ഗതിയിൽ വന്ന് നരേന്ദ്രമോദിയുടെ ഒരു ഫാനായി മാറേണ്ട ഒരു സ്ഥിതിവിശേഷം വന്നു എന്നുള്ളത് ബി ജെ പിക്കാർക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ്. അവരിപ്പോ മഹാത്മാഗാന്ധിയൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ്. ഏതായാലും മോഡിയെ സംബന്ധിച്ചിടത്തോളം മോഡി വളരെ മോഡിയായിട്ട് വസ്ത്രധാരണം ചെയ്യുകയും അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ അവസരത്തിനൊത്തുള്ള ആളുകളെ പിടിക്കാനുള്ള തന്ത്രങ്ങളും മന്ത്രങ്ങളും കുതന്ത്രങ്ങളും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഏതായാലും ശശി തരൂർ കോൺഗ്രസിന് ഒരപമാനമാണ്. പി എ സലീം കോൺഗ്രസിന്റെ മഹത്തായ പാരമ്പര്യത്തെ കുറിച്ചൊക്കെ പറയുകയുണ്ടായി. അങ്ങനെ ഒരു മഹത്തായ പാരമ്പര്യം ഉണ്ടായിരുന്നെങ്കിൽ ഈ വക്താവ് സ്ഥാനം, ഈ വക്താവ് ആയത് തന്നെ ശശി തരൂർ അറിഞ്ഞോന്ന് എനിക്ക് സംശയമുണ്ട്. എന്നുവെച്ചാൽ അതൊരു പോസ്റ്റിംഗ് ഒന്നുമല്ല, അതൊന്നും ഭരണഘടനയെ പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റല്ല. ഞാനും കോൺഗ്രസ്സുകാരനാണ്. അങ്ങനെ വക്താവെന്ന് പറഞ്ഞ് കോൺഗ്രസിന്റെ ഭരണഘടനയിൽ ഒരു പോസ്റ്റില്ല. ആ ഇല്ലാത്ത പോസ്റ്റിലാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തെ മാറ്റിയ വിവരം അദ്ദേഹം ഇപ്പൊ അറിയുമ്പോഴായിരിക്കും ഞാനിതായ വിവരം അദ്ദേഹത്തിന് ഇപ്പൊ ഓർമ്മ വരുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ഒരു വലിയ നടപടി എടുത്തിരിക്കുന്നു, തൂക്കിക്കൊല്ലാൻ വിരിച്ചിരിക്കുന്നു എന്നുള്ള നിലയിൽ വർത്തമാനം പറഞ്ഞ് കോൺഗ്രസിന്റെ പാരമ്പര്യം ഉയർത്തിക്കാട്ടാൻ ശ്രമിക്കുന്നത് ശരിയല്ല. ശശി തരൂർ കോൺഗ്രസിന് അപമാനമാണ്, ശശി തരൂർ ഈ രാജ്യത്തിന് അപമാനമാണ്. സുനന്ദ പുഷ്കറിന്റെ കേസുമായി ബന്ധപ്പെട്ട് തന്നെ ഇപ്പൊ പുതിയ സംഘം അന്വേഷണം ആരംഭിച്ചപ്പോൾ തന്നെ അതൊരു ഭീഷണിയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് കോൺഗ്രസിൽ നിന്നും പുറത്ത് പുറത്തു ചാടിക്കാൻ ബി ജെ പിക്കാർ നടത്തുന്ന ഒരു തന്ത്രത്തിന്റെ ഭാഗമാണിത്. സുനന്ദ പുഷ്കറിന്റെ മരണം തന്നെ ഒരു സ്വാഭാവിക മരണമല്ല എന്നുള്ള കാര്യത്തിൽ ആർക്കും യാതൊരു സംശയമുള്ള കാര്യമല്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തന്നെ വ്യക്തമാക്കുന്നു. അതുകൊണ്ട് അദ്ദേഹത്തെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാനുള്ള നടപടിയാണ് ഇനി സ്വീകരിക്കേണ്ടത് എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. അതുകൊണ്ട് സുനന്ദ പുഷ്കറിന്റെ കേസും ശശി തരൂരിന്റെ വർത്തമാനവും വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് കോൺഗ്രസുകാർ ഇദ്ദേഹത്തെ പുറത്താക്കാൻ തയ്യാറാകണം, എങ്കിൽ ധൈര്യം കാട്ടി എന്ന് പറയുന്ന കാര്യത്തിൽ യാതൊരു മടിയുമില്ല. അതിലേതായാലും മറുപടി ശ്രീ സലീം പറയും. ഏതായാലും അതിനു മുമ്പ് ശ്രീ പത്മകുമാറിലേക്ക് പോകേണ്ടതുണ്ട്. ഒന്ന് കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ നിലവിൽ ശശി തരൂർ ചെകുത്താനും കടലിനും നടുവിലാണോ? ഒരു ഭാഗത്ത് സുനന്ദയുടെ വിഷയത്തിൽ സി ബി ഐ അന്വേഷണം വേണം മുതൽ ആവശ്യങ്ങൾ, സുബ്രഹ്മണ്യ സ്വാമി ആണെങ്കിൽ ദിവസവും ഓരോ തെളിവുകളുമായി രംഗത്ത് വരുന്നു, ഓരോ പ്രസ്താവനകൾ നടത്തുന്നു. ഒരു ഭാഗത്ത് ഞങ്ങൾ ഇതെല്ലാം നിരീക്ഷിക്കുന്നുണ്ടെന്ന് ഒരു ചെറിയ സൂചന എ ഐ സി സി വക്താവ് സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിലൂടെ കോൺഗ്രസ് നൽകുകയും ചെയ്തിരിക്കുന്നു. അതല്ല, ഇതിൽ അടിസ്ഥാനപരമായി ഒരു പിശക് കോൺഗ്രസ്സുകാർക്ക് പറ്റിയിട്ടുണ്ട്. ശശി തരൂരിനെ മനസ്സിലാക്കാൻ, എന്താണ് ശശി തരൂർ എന്ന് മനസ്സിലാക്കാൻ കോൺഗ്രസ്സിന് കഴിഞ്ഞില്ല. അപ്പോൾ ഇത് മനസ്സിലാക്കാതെയാണ് ഒരു സുപ്രഭാതത്തിൽ ഒരു വിശ്വപൗരൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് ഇറക്കി ജനപ്രതിനിധിയാക്കി, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പാർട്ടിയുടെ വക്താവാക്കി, ഇതൊക്കെ ചെയ്ത് ഒരു കോൺഗ്രസിൻ്റെ മഹത്തായ പാരമ്പര്യങ്ങളും ആദർശങ്ങളും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞങ്ങളിതൊക്കെ സ്വീകരിച്ചത് എന്നുള്ള നിലയിൽ അവർ ശശി തരൂരിനെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്തു. എന്താണ് ശശി തരൂർ
സലീം ഉൾപ്പെടെ ഉള്ള ആളുകൾ മനസ്സിലാക്കി അദ്ദേഹത്തെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം വലിയ ഡിപ്ലോമാറ്റ് ആണ് എഴുത്തുകാരനാണ് അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം ഞാൻ പറയാം അർദ്ധരാത്രി മുതൽ അര നൂറ്റാണ്ട് വരെ 98 അദ്ദേഹം ഇറക്കിയ പുസ്തകം അതിൽ സോണിയാഗാന്ധിയെ കുറിച്ച് പറയുന്ന ഒരു ഭാഗമുണ്ട് അതിൽ പറഞ്ഞിട്ടുള്ളത് ഇറ്റലിയിലുള്ള ഒരു കരാറ് കച്ചവടക്കാരൻ്റെ മകൾ കലാശാല ബിരുദമില്ലാത്തവൾ പൊതുയോഗത്തിൽ പോലും ജനങ്ങളോട് ചിരിക്കാത്തവൾ ഇന്ത്യയെക്കുറിച്ച് അറിയാത്തവൾ ഇന്ത്യൻ ജനതയെക്കുറിച്ച് അറിയാത്തവർ ഒരു അമ്മയുടെ മരണത്തിന് ശേഷം പ്രധാനമന്ത്രിയായ രാജീവ് ഗാന്ധിയുടെ ഭാര്യ എന്നുള്ളതിൽ ഭർത്താവ് രാജീവ് ഗാന്ധിയുടെ പുറകിൽ നിന്ന് പിന്നാമ്പുറത്ത് നിന്ന് മാത്രം ഇന്ത്യയെ കണ്ടറിഞ്ഞവൾ ഈ രീതിയിലാണ് സോണിയാഗാന്ധിയെ കുറിച്ച് ശശി തരൂർ കഴിഞ്ഞ കാലങ്ങളിൽ എഴുതിയിട്ടുള്ളത്. ഇതൊന്നും കോൺഗ്രസിന് വക്താവാക്കുമ്പോഴും എം പി ആക്കുമ്പോഴും മനസ്സിലായിട്ടില്ലേ? ഇന്ത്യ വിഭജനത്തിന് ഒരു ആദ്യത്തെ ഉത്തരവാദി ജവഹർലാൽ നെഹ്റുവാണ്. ജവഹർലാൽ നെഹ്റുവിന്റെ അധികാര മോഹമാണ് ഇന്ത്യ വിഭജനത്തിന് കാരണമായത് എന്നുള്ള കാര്യം ശശി തരൂർ ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതേപോലെ കേരളത്തിലേക്ക് വരുമ്പോൾ മാറി വരുന്ന രാഷ്ട്രീയ കക്ഷികളെ UDF-നെയും LDF-നെയും ന്യൂനപക്ഷത്തിൻ്റെ ഉമ്മാക്കി കാണിച്ച് വരുതിക്ക് നിർത്തുന്നതിന് ന്യൂനപക്ഷ വോട്ടിൻ്റെ ആ ശക്തി കാണിച്ച് വരുതിക്ക് നിർത്തുന്ന അതാണ് മുസ്ലിം ലീഗ് എന്നുള്ള കാര്യം ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഇത്തരത്തിൽ കോൺഗ്രസിനെയും കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെയും ഈ കേരളത്തിലെ മുന്നണി സംവിധാനത്തെയൊക്കെ വളരെ പുച്ഛത്തോടുകൂടി കണ്ടിരുന്ന നമ്മുടെ ശശി തരൂരിനെയാണ് ഒരു സുപ്രഭാതത്തിൽ ആകാശ കണ്ണുള്ള ഒരു രാജകുമാരൻ എന്നുള്ള നിലയിലൊക്കെ തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് ജയിപ്പിക്കാൻ കോൺഗ്രസ്സുകാർ പണിപ്പെട്ടതും ഇന്ന് കോൺഗ്രസിന്റെ വക്താവാക്കി മാറ്റിയതും. അങ്ങനെ കോൺഗ്രസിന് ഈ ശശി തരൂരിനെ മനസ്സിലാക്കിയതിൽ വന്നിട്ടുള്ള പെശകാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. അത് ഒരു ഭാഗം. രണ്ടാമത്തെ കാര്യം സുനന്ദ പുഷ്കറുമായി ബന്ധപ്പെട്ട കാര്യം. അതിനെ സംബന്ധിച്ച് വളരെ ആദ്യമേ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയും അതുപോലെ അതിൻ്റെ സുബ്രഹ്മണ്യ സ്വാമിയൊക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ ഇതൊരു സംശയമുണ്ട്. അതിന് ആ സമയത്ത് വളരെയേറെ ആരോപണങ്ങൾ ഉയർന്നു വന്ന സമയത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ പോലും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകാൻ മടി കാണിച്ച സമയത്ത് ആരാ പോയത്? സോണിയാഗാന്ധി ആ വീട്ടിൽ ചെന്ന് സകലവിധ പിന്തുണയും കൊടുത്തിട്ട് ഇതിൻ്റെ തേച്ചുമാച്ച് കളയാനുള്ള ശ്രമമല്ലേ അന്ന് നടത്തിയത്? പക്ഷെ ഇപ്പോൾ ശക്തമായിട്ട് തെളിവുകൾ പുറത്തു വന്നു. അതിനെ അന്നത്തെ എയിംസിൻ്റെ ഈ അട്ടോപ്സി നടത്തിയ അതിനെ നേതൃത്വം കൊടുത്ത സുധീർ കുമാർ ഗുപ്ത അദ്ദേഹം വളരെ വ്യക്തമായിട്ട് ഈ അടുത്ത കാലത്ത് പറഞ്ഞു, എന്നെ പല പ്രാവശ്യം ഇദ്ദേഹം സമ്മർദ്ദം ചെലുത്തി ഇത് മാറ്റി എഴുതുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ വശമതരായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വന്ന് പുറത്ത് അദ്ദേഹം ഒരിക്കൽ വെളിപ്പെടുത്തി. ആ സമയത്തൊക്കെ സലീം ഉൾപ്പെടെയുള്ള കോൺഗ്രസ്സുകാർ എന്ത് ആവേശത്തിലാണ് ഈ ശശി തരൂരിനെ അനുകൂലിച്ചുകൊണ്ട് മുന്നോട്ട് വന്നത്. പക്ഷെ ഇപ്പോൾ ഇവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഈ തരൂരിനെ പുറത്താക്കാൻ ഇടയാക്കിയ ഈ വക്താവ് സ്ഥാനത്ത് പുറത്താക്കാൻ പറയുന്ന കാര്യങ്ങൾ യാതൊരു അടിസ്ഥാനവും ഇല്ലാത്തതാണ്. കാരണം ഇത്തരത്തിൽ ഒരു ദേശീയ പദ്ധതിയെ അനുകൂലിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് കോൺഗ്രസിന്റെ വക്താവ് സ്ഥാനം മാറ്റണം? നിങ്ങൾ ആലോചിച്ച് നോക്കണം, കഴിഞ്ഞ UPA ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ പല ഘട്ടത്തിലും UPA ഗവൺമെന്റിന്റെ പല മന്ത്രിമാരും എടുക്കുന്ന ചില നല്ല നടപടികളെ ഞങ്ങളുടെ നേതാക്കന്മാർ അരുൺ ജെയ്റ്റ്ലി ഉൾപ്പെടെ സുഷമ സ്വരാജ് ഉൾപ്പെടെ പാർലമെന്റിൽ പുകഴ്ത്തി സംസാരിച്ചിട്ടുണ്ട്. അത് ആ പ്രശ്നത്തെ മാത്രം അടിസ്ഥാനമാക്കിയാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ ആരെയും പുറത്താക്കിയില്ലല്ലോ. അപ്പൊ ഇത്രയും സങ്കുചിതമായ ബാലിശമായ നിലപാട് ഒരു ദേശീയ പ്രസ്ഥാനം ഇന്ത്യയിലെ ഒരു പ്രധാന കക്ഷി എന്ന് അവരവകാശപ്പെടുന്ന കോൺഗ്രസിന്റെ നേതൃത്വം എടുക്കാൻ പാടുണ്ടോ? അപ്പൊ ഇതൊന്നും അല്ല കാരണം, വേറെ പല കാരണങ്ങളും ഇതിന്റെ പിന്നിലുണ്ട്. അതാണ് കോൺഗ്രസ് പുറത്തു പറയേണ്ടത്. ശ്രീ പി വി തോമസ്, സുനന്ദയുടെ വിഷയത്തിലേക്ക് തന്നെ വന്നാൽ നമുക്കറിയാം ഇന്നിപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു തീരുമാനമായാലും പ്രത്യേക സംഘം അന്വേഷിക്കും, ഈ വിഷയം വീണ്ടും അന്വേഷിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. ആ ഒരു വിഷയത്തിലേക്ക് വന്നാൽ കൂടി ഇപ്പോൾ നമുക്കറിയാം തരൂറിൻ്റെ വിഷയത്തിൽ കാര്യത്തിലെല്ലാം തന്നെ എന്തായിരുന്നു തരൂറിൻ്റെ രാഷ്ട്രീയമെന്ന് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഇങ്ങനെ ഒരു വിഷയം വരുമ്പോൾ പോലും കോൺഗ്രസ് നേതൃത്വം അതിന് തയ്യാറാകുന്നില്ല, അതിനും അപ്പുറത്തേക്ക് ഒരു നടപടി എന്ന ആശ്വസിപ്പിക്കൽ മാത്രമാണ് KPCC ഒരു ആശ്വസിപ്പിക്കൽ മാത്രമാണ് നേതൃത്വം ചെയ്തിരിക്കുന്നത്. തരൂറിൻ്റെ ആ ഒരു രാഷ്ട്രീയം തന്നിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് മാത്രമുള്ള ആ ഒരു രാഷ്ട്രീയം ആ നിലപാടിനെ മാറ്റാൻ ഇത്തരത്തിലുള്ള നടപടികൾക്കാകുമോ? അതിനപ്പുറത്തേക്ക് സുനന്ദ വിഷയത്തിൽ എന്തൊക്കെയോ തരൂറിന് ഒളിച്ചു വെക്കാനുണ്ട് എന്നുള്ളത് തരൂറിൻ്റെ നീക്കങ്ങളിൽ നിന്ന് തന്നെ സംശയം ഉളവാക്കുന്നതാണ്. ആ ഒരു വിഷയത്തിൽ ഊന്നിക്കൊണ്ട് മോഡി സ്തുതിയിലായാലും മോഡി അനുകൂല പ്രസ്താവനകളിലായാലും ഒക്കെ തരൂർ നടത്തുന്ന നീക്കങ്ങളെ മാറ്റാനോ ഒഴിവാക്കാനോ ഒക്കെ ഈ ഒരു നടപടിക്കാകുമോ, അച്ചടക്ക നടപടി എന്ന് പറയുന്ന നടപടിക്കാകുമോ? ശ്രീ പി വി തോമസ്, അതിന് അല്ല, തരൂരിന് എന്ത് രാഷ്ട്രീയം എന്ന് എനിക്കറിയാൻ പാടില്ല. തരൂർ എന്താണ് തരൂരിൻ്റെ രാഷ്ട്രീയം?
എന്താണ് അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട്? ഒരുപക്ഷെ മൻമോഹൻ സിംഗ് അത് ഇഷ്ടപ്പെട്ട, ഒരുപക്ഷെ അദ്ദേഹം യുഎനിലുണ്ടായിരുന്നു, അവരുടെ അമേരിക്കൻ കണക്ഷനും ഉണ്ടായിരിക്കാം, ഇഷ്ടപ്പെട്ടത് അങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ ആരും അറിയാതെ കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചു, തിരുവനന്തപുരത്ത് നിന്ന് മത്സരിച്ചു. അല്ലാതെ അദ്ദേഹത്തെ എന്ത് രാഷ്ട്രീയമാണുള്ളത് എനിക്കറിയാൻ പാടില്ല. അദ്ദേഹം ഒരു എഴുത്തുകാരനായിരിക്കാം, അതുപോലെ തന്നെ അദ്ദേഹം ഒരു ഇൻ്റലക്ച്വലും ആയിരിക്കാം, പക്ഷേ അദ്ദേഹത്തിന് രാഷ്ട്രീയമായിട്ട് ഏതുവിടെ നിൽക്കുന്നു അങ്ങനെ ഉണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇപ്പം ബി ജെ പി പോയാലും കുഴപ്പമില്ല, കോൺഗ്രസ് നിന്നാലും കുഴപ്പമില്ല, ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ അദ്ദേഹം പോയെന്നിരിക്കും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട്. സുനന്ദയുടെ വിഷയം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ഒരു സ്ത്രീ കൊല്ലപ്പെടുന്നു, അത് ശശി തരൂരിൻ്റെ ഭാര്യയാണ്. ഇതെങ്ങനെ കൊല്ലപ്പെട്ടു? ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, അതൊരു വിശാലമായ അർത്ഥത്തിലാണ്, എവറി സൂയിസൈഡ് ഈസ് എ മർഡർ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ കാര്യത്തിൽ അത് തന്നെയാണ് ഉണ്ടായത്. അത് ശരിക്കും കൊന്നതാണോ, ആരാണ് വിഷം അഡ്മിനിസ്റ്റർ ചെയ്തെന്നൊരു കാര്യം നമുക്കറിയാൻ പാടില്ല, എനിക്കറിയാൻ പാടില്ല, കാരണം എനിക്കതിന് തെളിവൊന്നുമില്ല. പക്ഷേ തീർച്ചയായിട്ടും മാനസികമായിട്ടുള്ള പീഡനത്തിൻ്റെ ഒരു ഇരയായിരുന്നു സുനന്ദ പുഷ്കർ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അത് എങ്ങനെ ഇങ്ങനെ ഒരു കേന്ദ്രമന്ത്രിയുടെ ഭാര്യ അതുപോലെയുള്ളൊരു സാഹചര്യത്തിൽ ജീവിക്കുന്നവർ എങ്ങനെ ഇങ്ങനെ ആ രീതിയിലേക്ക് പോകുന്നു? അതൊക്കെ കുടുംബകാര്യമാണെങ്കിൽ പോലും നമ്മൾ ആ വ്യക്തിയെ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. അങ്ങനെ വെറുതെ നമുക്ക് വിടാൻ പറ്റില്ല കാര്യങ്ങളൊന്നും. അങ്ങനെ തീർച്ചയായിട്ടും ഇഞ്ചിഞ്ചായിട്ട് കൊല്ലപ്പെട്ട ഒരു സ്ത്രീയാണ് സുനന്ദ പുഷ്കരണി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സുനന്ദ തരൂർ എന്ന് പറയുന്ന സ്ത്രീ. എങ്ങനെയാണ് സംഭവിച്ചത്, ആ മരണം സംഭവിച്ചത്? അതൊക്കെ പോലീസ് കണ്ടെത്തിട്ട് അതിനെന്തെല്ലാം അടിച്ചമർത്താനായിട്ട് ശ്രമിച്ചു ഗുലാം നബി ആസാദോ, അന്ന് അദ്ദേഹമായിരുന്നു ആരോഗ്യമന്ത്രി എന്ന് പറയുന്നത്, ആരെല്ലാം ശ്രമിച്ചു? ഇതൊക്കെ നമ്മൾ ജനങ്ങളുടെ കണ്ണിൽ പുഴരാൻ പറ്റില്ല. ഞാൻ പറയുന്നതിൽ, ഞാൻ സുനന്ദ ശശി തരൂറിനെ ക്രൂശിക്കുന്നത് ഞാൻ പറയുന്നില്ല, പക്ഷേ ഇവിടെ ചില കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. അത് എന്ത് സംഭവിച്ചു, എങ്ങനെ സംഭവിച്ചു, അതുപോലെ തന്നെ ശശി തരൂരിൻ്റെ രാഷ്ട്രീയം നമുക്കറിയണം, എങ്ങനെ അദ്ദേഹം കോൺഗ്രസ്സിൽ വന്നു, ആര് പ്ലാൻ ചെയ്താണോ, എല്ലാം നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അമേരിക്കൻ കണക്ഷനുണ്ട്, മൻമോഹൻ സിംഗിൻ്റെ അമേരിക്കൻ കണക്ഷനുണ്ട്, അദ്ദേഹത്തെ പ്ലാൻ ചെയ്ത് കൊണ്ടുവന്നതാണോ, ഇതെല്ലാം അറിയണം. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം എന്താണ്, എങ്ങനെ അദ്ദേഹം ബി ജെ പിയിലേക്ക് ചായുന്നു, ഈ അംബാസഡർ ആകുമെന്ന് പറയാനും പറയുന്ന ഒരു കുഴപ്പമില്ല, പക്ഷേ രാഷ്ട്രീയമുണ്ട്. അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ രാഷ്ട്രീയം മനസ്സിലാക്കേണ്ടേ അദ്ദേഹം തീർച്ചയായിട്ടും. എന്താണ്, എന്തിനുവേണ്ടി നിലനിൽക്കുന്നു കോൺഗ്രസിൻ്റെ കാര്യം ഇത് മനസ്സിലാക്കണം. അതായത് അദ്ദേഹം വെറും നിഷ്കളങ്കമായ പയ്യനൊന്നുമായിട്ട് പോയി മോഡിയുടെ അംബാസഡർ ആയതൊന്നുമല്ല. അപ്പോൾ ഇതിനെല്ലാം ഇതിൻ്റെ എല്ലാ ഉള്ളുകളികളും മനസ്സിലാക്കണം, ജനങ്ങളും മനസ്സിലാക്കണം. കോൺഗ്രസ് തീർച്ചയായിട്ടും ഒരു മൃദു സമീപനമാണ് ഇതുവരെ ഇന്നുവരെ എടുത്തിരിക്കുന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ശ്രീ പി എസ് സലീം, അദ്ദേഹം സൂചിപ്പിച്ച പോലെ തന്നെ സുനന്ദയുടെ മരണത്തിലേക്ക് തന്നെ വരാം, അതുമായി ബന്ധപ്പെട്ട് തന്നെ കിടക്കുന്നു ബാക്കിയുള്ള വിവാദങ്ങളെല്ലാം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നടക്കുന്ന അന്വേഷണം, ശരി അതിനെ നമുക്ക് മാറ്റി നിർത്താം, അത് ഒരു പക്ഷേ ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയുള്ളതാണെന്നൊക്കെ നമുക്ക് ന്യായീകരിക്കാം. അന്നെന്താണ് സംഭവിച്ചത്? ഒരു കേന്ദ്രമന്ത്രിയുടെ ഭാര്യ മരണപ്പെടുന്നു, അതൊരു ദുരൂഹ സാഹചര്യത്തിൽ തന്നെയാണ് എന്നതിന് തർക്കമില്ല. അന്നൊരു പക്ഷേ തരൂർ കുറ്റക്കാരനല്ലായിരുന്നു എങ്കിൽ, അല്ല എന്ന് തന്നെ വിശ്വസിക്കാം, അങ്ങനെ തന്നെ പറയാം, എങ്കിൽ പോലും കൃത്യമായൊരു അന്വേഷണം ആ വിധത്തിൽ നടന്നിരുന്നു എങ്കിൽ ഇങ്ങനെ വലിയൊരു സംശയം ഉടലെടുക്കില്ലായിരുന്നു. അന്നു മുതൽക്കേ തന്നെ ഹൈക്കമാൻഡ് അദ്ദേഹത്തെ അങ്ങേയറ്റം പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുന്നുണ്ടായിരുന്നു എന്ന പൊതുവായ ആരോപണത്തെ തള്ളിക്കളയാനുള്ള, അതിനെ സാധൂകരിക്കാനുള്ള എന്ത് തെളിവുകളാണ്, എന്ത് കാര്യങ്ങളാണ് താങ്കൾക്ക് പറയാനുള്ളത്? സൗമ്യ, സുനന്ദ പുഷ്കറുടേത് ഒരു അസ്വാഭാവിക മരണമാണ്, ഒരു സംശയമില്ല. ആ മരണത്തിൻ്റെ പിന്നിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടെങ്കിൽ അത് അന്വേഷണ സംഘം പരിശോധിച്ച് തെളിവുകൾ കണ്ടെത്തി അതിൻ്റെ പിന്നിലുള്ള ഏതെങ്കിലും ദുരൂഹതയുണ്ടെങ്കിൽ അത് തീർച്ചയായും വിളിച്ചെത്തി കൊണ്ടുവരാനുള്ള ബാധ്യത ഉത്തരവാദിത്വം അന്വേഷണ സംഘത്തിനുണ്ട്. ഇവിടെ എൻ്റെ സ്നേഹിതൻ പത്മകുമാർ പറഞ്ഞത് ഈ പിന്നെ ഓട്ടോപ്സി നടത്തിയ ഡോക്ടർ സുധീർ കുമാർ ഗുപ്തയുടെ വാക്കുകൾ, അത് വലിയൊരു വേദവാക്യമായിട്ടൊന്നും കാണേണ്ട. എയിംസിലെ ഏറ്റവും ഒരു ഏറ്റവും കോൺട്രവേഴ്സിയലായ അച്ചടക്ക നടപടിക്ക് പുറത്താക്കപ്പെട്ട ഒരു മെഡിക്കൽ ഓഫീസറാണ് ഗുപ്ത. അപ്പോൾ ഗുപ്ത പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ ഏതെങ്കിലും ഭാഗം അല്ലെങ്കിൽ അത് പിന്നെ പോയിസൺ ഉള്ളിച്ചെന്നാണ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഏതെങ്കിലും ഒരു ഭാഗം മാത്രം പുറത്തുവിടുന്നത് ഇത് അന്വേഷണത്തിൻ്റെ ഒരു ശരിയായ ദിശയിലേക്ക് ഒരിക്കലും നമുക്ക് എത്തിച്ചേരാൻ കഴിയത്തുമില്ല. ഇവിടെ നമുക്ക് അറിയേണ്ട കാര്യം എന്താണ്, ഇവിടെ ഇപ്പോൾ സൗമ്യ ചോദിച്ചത് അന്ന് കോൺഗ്രസ് ഗവൺമെൻറ് ശശി തരൂരിനെ പ്രൊട്ടക്ട് ചെയ്തു, അന്ന് കൃത്യമായി നടത്തിയിരുന്നെങ്കിൽ ഇന്നിങ്ങനെ ഒരു പ്രശ്നവുമില്ല. അന്നും ഇന്നും ഡൽഹി പോലീസാണ് ഈ കേസ് അന്വേഷിക്കുന്നത്, അവർ കൃത്യമായി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനകത്ത് അധികാരത്തിലിരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം മാറി വന്നതുകൊണ്ട് ഈ അന്വേഷണത്തിൻ്റെ
ആരംഭവും പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇതിൽ ശശി തരൂരിനെ ഈ മരണവുമായി ബന്ധപ്പെടുത്തി നമുക്ക് സോ ഫാർ ഒരു ഇൻഫർമേഷനും ഒരു അന്വേഷണ ഏജൻസിക്ക് ലഭിച്ചിട്ടില്ല പിന്നെ ഒരു കോൺഗ്രസ് എംപി എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഇതുപോലെ ഒരു സ്വകാര്യമായ ദുഃഖം ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് ഒരു രക്തസാക്ഷിയെ സൃഷ്ടിക്കാനുള്ള അങ്ങനെ ഒരു മനസ്സൊന്നും കോൺഗ്രസിനില്ല സ്വാഭാവികമായും അദ്ദേഹം കുറ്റക്കാരനെന്ന് പറയുന്നില്ല പക്ഷേ നമ്മൾ അതിന്റെ നിയമവശം കൂടി പരിശോധിക്കേണ്ടതുണ്ട് ഇങ്ങനെ ഒരാൾ മരണപ്പെടുമ്പോൾ അത് ആത്മഹത്യയാണ് എങ്കിൽ അങ്ങനെയായിരുന്നു ആ വിധത്തിലൊക്കെയുള്ള നിഗമനം ആണ് എങ്കിൽ വിവാഹം കഴിഞ്ഞ് 7 വർഷത്തിനുള്ളിലാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നതെങ്കിൽ ഭർത്താവിനെ കൂടി ഈ കേസിൽ ഉൾപ്പെടുത്തി അന്വേഷണം നടത്തേണ്ടതുണ്ട് അതൊരു നിയമവശമാണ് പക്ഷെ അതുപോലും കേവലമായ ആ ഒരു നടപടി പോലും ഉണ്ടായിട്ടില്ല അവിടെയൊക്കെയാണ് സംശയം ഉയരുന്നത് അല്ല സൗമ്യ സൗമ്യ പറയുന്ന ആ ഒരു നിയമപരമായ വ്യാഖ്യാനത്തോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല ഇവിടെ ഇതൊരു ഡൗറി എടുത്തൊന്നുമല്ല അങ്ങനെ അലിഗേഷനും ഇല്ല ഇപ്പം വിവാഹം കഴിഞ്ഞ് വിതിൻ ദി 7 ഇയേഴ്സ് എന്നുള്ള ആ ഒരു പീരീഡിലൊന്നും ഇതുമായി ബന്ധപ്പെട്ട നമുക്ക് അങ്ങനെ ലിങ്ക് ചെയ്യാനും കഴിയില്ല ഇവിടെ അതിലും വലിയ പ്രശ്നങ്ങൾ അതിന് പിന്നിലുണ്ട് IPL ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങളുണ്ട് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് മരണത്തിനും കുറച്ചു മുമ്പ് തന്നെ വെളിപ്പെടുത്തിയിരുന്ന കാര്യങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിട്ടുള്ളതാണ് ഈ ശശി തരൂരുമായി ബന്ധപ്പെട്ട നിരവധി സാമ്പത്തിക ഇടപാടുകളുടെ ഒക്കെ കാര്യങ്ങൾ താൻ പുറത്തുവിടാൻ പോകുന്നുവെന്ന് ഒരുപക്ഷെ ഡൗറി എന്ന് നമ്മൾ പറയുന്നതിനും അപ്പുറത്തേക്കുള്ള പ്രശ്നങ്ങൾ അതിന് പിന്നിലുണ്ട് അല്ല തീർച്ചയായിട്ടും അല്ല അത് ഇത് ഇപ്പം പിന്നെ സുനന്ദ പുഷ്കർ പറഞ്ഞെന്നും പിന്നെ പറഞ്ഞെന്ന് കരുതുന്നതും പ്രചരിപ്പിക്കുന്നതും ഒക്കെ ഏതൊക്കെ നമ്മൾ കൂട്ടി വായിച്ചാലും ഇവിടെ ഒരു 304B ഇൻഗ്രീഡിയൻസ് ഈ കേസിൽ സോഫാർ ഇല്ല എന്നുള്ളത് ഒരു സാമാന്യമായ ഒരു നിയമപരമായ പരിജ്ഞാനമുള്ള ആർക്കും ബോധ്യമാവുന്നൊരു കാര്യമാണിത് ഇവിടെ ഒരു ഒരു ഡൗറെടുത്തെന്നും ആ തരത്തിലൊരു ടോർച്ചർ എന്നും പറയും പക്ഷേ ഇവിടെ അതല്ല പ്രശ്നം ഇവിടെ ഇവിടെ ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങൾ ഇത് സൂയിസൈഡ് ആണെന്ന് ആരും തീർത്ത് പറയുന്നില്ല ഇത് മർഡർ ആണെന്ന് പറയുന്നവരുണ്ട് പക്ഷെ നമുക്ക് ഒരു ഡൽഹി പോലീസിന് ഇവിടെ ഞങ്ങളുടെ ഗവൺമെൻറ് വന്നിട്ട് ഇപ്പം BJP ഗവൺമെൻറ് എത്ര നാളായി ഇവിടെ ഡൽഹി കേന്ദ്രം ഭരിക്കുന്ന ഞങ്ങളല്ല ഡൽഹി ഭരിക്കുന്ന ഞങ്ങളല്ല ഒരു സ്വാധീനവും ഒരു ഒരു ഇൻ്റർഫിയറൻസും ശ്രീ ഉഴവൂർ വിജയനിലേക്ക് പോവുകയാണ് ശ്രീ പി വി തോമസ് ചൂണ്ടി കാണിച്ച പോലെ തന്നെ രാഷ്ട്രീയം എന്തെന്ന് നമുക്ക് വ്യക്തമായി പറയാൻ കഴിയാത്ത ഒരു വ്യക്തിയാണ് ശശി തരൂർ അതുകൊണ്ട് തന്നെ ഇതുവരെ തരൂർ സ്വീകരിച്ചിട്ടുള്ള നിലപാടുകളെല്ലാം തന്റെ സ്വയം രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു അതുകൊണ്ട് തന്നെ ഭാവിയിൽ BJPയിലേക്ക് തരൂർ പോകുമെന്നൊരു ആശങ്ക പൊതുവിൽ കോൺഗ്രസിൽ ഉണ്ട് അതിനുള്ള സാധ്യതകൾ ഉണ്ടാകുമോ ആ അത് തന്നെ ഒരു ഒരു വിലപേശൽ തന്ത്രമായി തരൂറിന്റെ മുന്നിലുണ്ടോ ശ്രീ ഉഴവൂർ വിജയൻ തീർച്ചയായും ഉണ്ടാകുമെന്നാണ് എന്റെ പ്രതീക്ഷ എല്ലാവരും കരുതുന്നു അങ്ങനെയാണ് ഓ രാജഗോപാലിനെ ജയിപ്പിക്കുന്നതിന് വേണ്ടി ആ സീറ്റ് ഒഴിഞ്ഞു കൊടുക്കാൻ മിക്കവാറും ശശി തരൂർ ഈ സുനന്ദ പുഷ്കർ കേസുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സലീം പറഞ്ഞു മഹത്തായ ആദർശത്തിന്റെ പേരിലുള്ള നിലപാടാണ് ഞങ്ങൾ ഓരോന്നിലും സ്വീകരിക്കുന്നത് ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആരോപണ വിധേയരെ സ്ഥാനാർത്ഥികളാക്കുന്നതിനുള്ള ശ്രമമാണ് പല മണ്ഡലങ്ങളും എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് ആരോപണ വിധേയരെ സംരക്ഷിക്കുക എന്നുള്ള ഒരു മുദ്രാവാക്യമാണ് കോൺഗ്രസ് അത് അഴിമതിയായിരുന്നാലും പീഡനക്കേസുകളായിരുന്നാലും അതിലൊക്കെയുള്ള നിലപാട് കോൺഗ്രസ് ഇതുവരെ എടുത്തിട്ടുള്ളത് അങ്ങനെ തന്നെയാണ് സൗമ്യയോട് ഞാൻ നേരത്തെ പറയുകയുണ്ടായല്ലോ ഈ ശശി തരൂരിന്റെ ജീവിതം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു രീതിയിലാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയക്കാരന്റെ യാതൊരു വിധ സ്വഭാവവും കാണാൻ കഴിയില്ല ഒരു പ്രത്യേക സ്റ്റൈൽ സിനിമാ നടൻ എന്ന് പറയാൻ പറ്റില്ല കണ്ടാലൊക്കെ ആള് നല്ല സുമുഖനാണ് പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സ് അദ്ദേഹത്തിന്റെ ഉള്ള അങ്ങനെ അല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു രാഷ്ട്രീയ പ്രവർത്തകനൊന്നും ഇങ്ങനെ വഴിയിൽ കാണുന്ന എല്ലാവരെയും കല്യാണം കഴിച്ചു കളയാം എന്ന് വെക്കുന്നതും സാധാരണ പതിവുള്ള ഒരു കാര്യമല്ല കല്യാണം കൂടുതൽ കഴിച്ചതിലൊന്നും തെറ്റ് ഉണ്ട് എന്നുള്ള അർത്ഥത്തിലല്ലേ ഞാൻ പറഞ്ഞത് എങ്കിലും അതൊരു കോൺഗ്രസ് നേതാവിനെ സംബന്ധിച്ചിടത്തോളം അതത്ര ശരിയായ കാര്യമല്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് അതുകൊണ്ട് ശശി തരൂരിനെ പോലെയുള്ളവരെ മാറ്റി നിർത്തിക്കൊണ്ട് തൻ്റെ ഇടത്തോടു കൂടി ഇപ്പൊ പല കാര്യങ്ങളിലും മദ്യനിരോധനം അതുപോലുള്ള
വിഷയങ്ങളിലൊക്കെ വലിയ കാര്യങ്ങൾ ചെയ്യുന്നെന്ന് പറയുന്നുണ്ടല്ലോ. ഇപ്പൊ കേരളത്തിൽ തന്നെയാണെങ്കിലും മുഖ്യമന്ത്രിയുടെ പേരിൽ നിരവധി ആക്ഷേപങ്ങൾ വന്നിട്ട് വീണ്ടും അധികാരത്തിൽ കടിച്ചു തൂങ്ങുന്നതിനുള്ള ശ്രമം നടത്തിയിട്ട് ഈ ASCC-ക്കാരൊക്കെ ഒന്ന് തൽക്കാലം മാറി നിൽക്കണമെന്ന് പറയാൻ കഴിയാത്ത സാഹചര്യവും കേരളത്തിലെ ജനങ്ങൾ കണ്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ കോൺഗ്രസിന്റെ പല നേതാക്കന്മാരും പല സ്ഥലങ്ങളിലും പല സ്റ്റേറ്റുകളിലും ആരോപണ വിധേയരാകുകയും ഇതുപോലുള്ള പ്രശ്നങ്ങളിൽ വന്നു വീഴുകയും ചെയ്തിട്ടുണ്ട്. അവരെ ഒന്നും മാറ്റി നിർത്താൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല. അതുകൊണ്ട് കോൺഗ്രസ് ഒരു ചാരിത്രിക പ്രസംഗം നടത്തുന്നതിൽ ഒരു കാര്യവുമില്ല. ഈ ഈ ശശി തരൂരിനെ ഇനിയെങ്കിലും തൻ്റെ ഇടമുണ്ടെങ്കിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ VM സുധീരനും ഇവരൊക്കെ സ്വാഗതം ചെയ്തതിലുമൊക്കെ വലിയ കാര്യമുണ്ടെന്ന് പറയാം. അല്ലെങ്കിൽ വെറുതെ ആളുകളുടെ കണ്ണിൽ പൊടിയിൽ ഒരു തന്ത്രം എന്നുള്ളതിനെ കവിഞ്ഞ് ഇതിലൊന്നും പറയാനില്ല എന്നാണ് എനിക്ക് ശ്രീ പത്മകുമാർ. ഒരു കൗതുകം കൊണ്ടുകൂടി ചോദിക്കുകയാണ്, പൊതുവിൽ ഈ വിഷയം എങ്ങനെയാണ് BJP ക്യാമ്പ് കാണുന്നത്? തരൂരിൻ്റെ ആവർത്തിച്ചിട്ടുള്ള BJP അനുകൂല നിലപാടുകൾ, മോദി അനുകൂല നിലപാടുകൾ, ഇതിനെയൊക്കെ എങ്ങനെയാണ് പൊതുവിൽ BJP കാണുന്നത്? അല്ല, ഞങ്ങളതിന് ഒരു വലിയ പ്രത്യേകതയും പ്രാധാന്യമൊന്നും കൊടുക്കുന്നില്ല. അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസിൻ്റെ MP ആണ്, തിരുവനന്തപുരത്തെ MP ആണ്. കോൺഗ്രസിന് ഈ ഇപ്പോൾ നടപടിയെടുത്തത് ഒക്കെ തന്നെ കോൺഗ്രസിൻ്റെ ആഭ്യന്തര പ്രശ്നമാണ്. ഞങ്ങളതിനെക്കുറിച്ച് ഒന്നും പറയേണ്ട കാര്യമല്ല. ഞങ്ങളത് എടുത്തത് മോഡിയെ പ്രകീർത്തിച്ചു എന്നുള്ള തരത്തിൽ, ഇപ്പം ചെറിയ ബാലിശമായ ഒരു കാര്യത്തിൻ്റെ പേരിൽ ഒരു യാതൊരു ഇതുമില്ലാത്ത ഒരു വളരെ സങ്കുചിതമായ രീതിയിൽ കോൺഗ്രസ് പ്രതികരിച്ചതുകൊണ്ട് മാത്രം. പക്ഷേ ചോദിക്കാൻ സുപ്രധാനമായ കാര്യം, മോഡിയെ പ്രകീർത്തിക്കുക എന്നത് മാത്രമല്ല, അത് മോഡിക്ക് എത്രത്തോളം ഇഷ്ടമുണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് ബ്രാൻഡ് അംബാസിഡർ. അദ്ദേഹം ചെയ്തത് എന്താ, ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള ഒരു പദ്ധതി നടപ്പിലാക്കും, ഇതൊരു ചലഞ്ചായി ഏറ്റെടുത്തുകൊണ്ട് ഈ സമൂഹത്തിലുള്ള എല്ലാ ആളുകളെയും ഇതിനകത്ത് പങ്കെടുക്കണം എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് പരിചയമുണ്ടെന്ന് എനിക്ക് തോന്നുന്ന, അല്ലെങ്കിൽ കോൺഗ്രസിന് കഴിവുള്ള ഒരാളെന്നുള്ള നിലയിൽ ശശി തരൂർ, രാഷ്ട്രീയക്കാരൻ എന്നുള്ള ശശി തരൂരേ ഉള്ളൂ, നമ്മുടെ സച്ചിൻ തെണ്ടുൽക്കറുണ്ട്, അങ്ങനെ നിരവധി ആളുകൾ. അങ്ങനെ കഴിവുണ്ടെന്ന് പറയുന്ന ആൾ ഭാവിയിൽ BJP യിലേക്ക് പോകുന്നു. BJP ഇപ്പോൾ അദ്ദേഹം കോൺഗ്രസിന്റെ ജനപ്രതിയാണ്, കോൺഗ്രസ് മെമ്പറാണ്, വക്താവ് ഇപ്പോൾ മാറിയിട്ടുണ്ട്. നാളെ അദ്ദേഹം കോൺഗ്രസ് ഇന്ന് രാജിവെക്കുക വേണോ എന്ന് തീരുമാനിക്കേണ്ടത് ശശി തരൂർ ആണ്. പക്ഷേ അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തിരിച്ചു പറയേണ്ടി വരും. BJP യിൽ വരുമോ വരില്ലെന്നുള്ള അദ്ദേഹം കൂടെ തീരുമാനമെടുക്കുക. തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അറ്റ് പ്രസന്റ് അങ്ങനെ ഒരു അജണ്ട പാർട്ടിയുടെ ഇല്ല. മാത്രമല്ല, ഇല്ലാത്തൊരു കാര്യം നമ്മൾ അതിനെക്കുറിച്ച് അഭിപ്രായം പറയേണ്ടത് കാര്യമില്ല. അത് അപ്പോൾ അദ്ദേഹം BJP ചേരണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുകയാണെങ്കിൽ അപ്പോൾ പാർട്ടി എടുക്കേണ്ട തീരുമാനമാണ്. അത് എന്തെടുക്കുമെന്ന് ഞങ്ങൾ ശശി തരൂര്, അപ്പോ ശശി തരൂര് ഭാര്യയുടെ മരണത്തിന് ശശി തരൂര് ഉത്തരവാദിയാണെങ്കിൽ അന്നും ഇന്നും എന്നും നടപടി വേണം. തീർച്ചയായും. ശ്രീ PV തോമസ്, അവസാനമായി സുപ്രധാനമായ ചില കാര്യങ്ങൾ നമുക്കറിയാം. തരൂരിനെ സംബന്ധിച്ചിടത്തോളം കേരള രാഷ്ട്രീയമല്ല അദ്ദേഹത്തിന്റെ തട്ടകം. ഒരു MP ആയി മത്സരിച്ചു, അതുപോലും ഹൈക്കമാൻഡ് മുൻനിർത്തിയിരുന്നത് നല്ലൊരു നയതന്ത്രജ്ഞൻ, വിദേശകാര്യങ്ങളിലൊക്കെ അഗ്രഗാമിയായ ഒരാൾ. ആ വിധത്തിലൊക്കെ തന്നെയാണ് മോഡിയെയും തരൂരിനോട് ഒരു ഇഷ്ടം തോന്നാൻ ഒരു പക്ഷേ വലിയൊരു കാരണമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ BJP യിലേക്ക് മോഡി എത്തുക, ക്ഷമിക്കണം, തരൂർ എത്തുക എന്നത് ഒരു ഏതെങ്കിലും തരത്തിൽ BJP ക്യാമ്പിനുള്ളിൽ അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടാകുമോ? അങ്ങനെ ഒരു ഭാവിയിൽ തരൂർ ഒരു തീരുമാനം എടുക്കാനുള്ള സാധ്യതകൾ എത്രയുണ്ട്? ഇത് വളരെ ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ നമ്മൾ രാഷ്ട്രീയത്തിൽ നമുക്ക് എന്തും പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ചും ശശി തരൂരിനെ പോലുള്ള ഒരാൾ എന്തും ചെയ്യാം. അദ്ദേഹം കോൺഗ്രസ്സുകാരനാണെന്ന് പറയുന്നു, അതോ അദ്ദേഹം BJP ക്കാരനാണോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് രാഷ്ട്രീയമുണ്ടോ എന്നൊക്കെ എനിക്ക് വളരെ സംശയമുണ്ട്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിലൊക്കെ എനിക്ക് വളരെ സംശയമുണ്ട്. ഈ സുനന്ദ പുഷ്കരണ കേസ് അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് മുകളിൽ ഒരു ഡെമോക്രസി വാൾ പോലെ തൂങ്ങിക്കിടക്കുന്നിടത്തോളം കാലം അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയെന്നിരിക്കും. അത് കോൺഗ്രസ് തീരുമാനം എടുക്കുമോ അദ്ദേഹം തീരുമാനം എടുക്കുമോ എന്നുള്ള കാര്യം നമുക്കറിയേണ്ടത്. ശ്രീ ഉഴവൂർ വീരൻ പറഞ്ഞ പോലെ കോൺഗ്രസിൽ നിന്നും അദ്ദേഹത്തെ പുറത്താക്കുമോ എന്നെനിക്ക് സംശയമുണ്ട്. അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് പോകുമോ എന്നെനിക്ക് സംശയമുണ്ട്. ഇതൊരു വളരെ വളരെ ഇതായിട്ടുള്ള സിറ്റുവേഷനാണിത്. തീർച്ചയായിട്ടും ഈ സുനന്ദ പുഷ്കറിൻ്റെ കേസുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും ശശി തരൂറിന്റെ ഭാവി രാഷ്ട്രീയ നീക്കങ്ങൾ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശ്രീ സലീം, അവസാനമായി സമയപരിധി കൊണ്ട് ഇടപെടുകയാണ് ശ്രീ PV തോമസ്. ശ്രീ സലീം, അവസാനമായി വീക്ഷണത്തിൽ വന്ന ഒരു വിമർശനം ഈ വിഷയത്തിൽ ഇങ്ങനെയായിരുന്നു, പൊന്മരമായാലും പുരയ്ക്ക് മീതെ ചാഞ്ഞാൽ വെട്ടിമാറ്റുക.
അതൊരു സാധാരണ കോൺഗ്രസ്സുകാരന്റെ പോലും ശശി തരൂരിനോടുള്ള നിലപാടാണ്. അത് തന്നെയാണ് വ്യക്തമായിരുന്നത് ആക്കിയിരുന്നത്. AICC ഇങ്ങനെ ഒരു നടപടി എടുക്കുമ്പോൾ ഈ സാധാരണ കോൺഗ്രസ്സുകാരന്റെ ഒക്കെ വിശ്വാസ്യത എത്രത്തോളം കാത്തുസൂക്ഷിക്കാനായിട്ടുണ്ട്? ആ വിധത്തിൽ ഈ നടപടിയെ ഒരു പുനർവിചിന്തനത്തിന് വിധേയമാക്കേണ്ടതല്ലേ? അല്ല സൗമ്യ, സൗമ്യയുടെ ഇൻഫർമേഷനോട് ഒരു കാര്യം പറയാം. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ശശി തരൂരിനെതിരായി ഒരു വലിയ നടപടി ഇവിടെ ഉഴവർവീയനൊക്കെ ആഗ്രഹിക്കുന്നത് പോലെ ശശി തരൂരിനെ പുറത്താക്കാനോ അതല്ലെങ്കിൽ ശശി തരൂരിനെ നാളെ ഇന്ത്യയിൽ നിന്ന് അങ്ങനെയൊന്നും ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല. ഇവിടെ ഒരു കോൺഗ്രസിൻ്റെ ഒരു സാധാരണ പ്രവർത്തന രീതിക്ക് വിരുദ്ധമായി പ്രവർത്തിച്ച ഒരു കോൺഗ്രസ് എംപിക്കെതിരായി ഒരു ശക്തമായ താക്കീതായി നടപടിയായി ഉണ്ടാവണം എന്നുള്ള ഒരു റിപ്പോർട്ടാണ് KPCC നൽകിയത്. ആ റിപ്പോർട്ട് പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഒരു വിശദീകരണം പോലും ചോദിക്കാതെ ശശി തരൂർ നടപടി സ്വീകരിച്ചത്, ആ നടപടി ഫോർ ദി ടൈം ബീയിങ് അത് വളരെ ശക്തമാണ്. ഇനി ഇത് ആവർത്തിച്ചാൽ വീക്ഷണത്തിലെ ലേഖനം പോലെ പുരയ്ക്കുമീത് പൊന്മരമാണെങ്കിലും ചാഞ്ഞാൽ അത് വെട്ടിവീഴ്ത്താനുള്ള ആർജവം കോൺഗ്രസിനുണ്ട്, ഒരു സംശയവുമില്ല. തീർച്ചയായും വളരെ നന്ദി ശ്രീ PS അലിയും, ഒപ്പം തന്നെ ശ്രീ JR പത്മകുമാർ, ശ്രീ PP തോമസ്, ശ്രീ ഉഴവൂർ വിജയൻ ഈ വിഷയത്തിൽ സംസാരിച്ചതിന്. ശശി തരൂരിനെ AICC വക്താവ് സ്ഥാനത്തു നിന്നും പുറത്താക്കിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ സുനന്ദ കേസിൽ ദില്ലിയിലെ പ്രത്യേക സംഘം കേസ് വീണ്ടും അന്വേഷിക്കുമെന്ന വാർത്തയും വന്നിരിക്കുന്നു. ഈ സാഹചര്യമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്.